ശരിക്കും അമ്പലപ്പറമ്പ് പള്ളിപ്പറമ്പുകൾ തുടങ്ങിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളിരിക്കുന്ന അമ്മയുടെ ഓഫീസിലാണ്. യഥാർത്ഥത്തില് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇത് വലിയ സംഭവമായിട്ട് തോന്നൂല, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വലിയ സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ സ്വപ്നത്തിൽ ആകാശത്താണ് നക്ഷത്രങ്ങൾ കണ്ടത്, അവരുടെ ഇടയിലേക്ക് വരാൻ സാധിച്ചു. യൂസഫ് ആണെങ്കിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് മിയാവു എന്ന് പറഞ്ഞ ലാൽ ജോസ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രം ചെയ്തു. പ്രജോദ് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം വർക്കിംഗ് കമ്മിറ്റിയിൽ, അമ്മയുടെ പ്രധാന വർക്കിംഗ് കമ്മിറ്റിയിലെത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടേമായി എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടിരിക്കുന്നു. ഈ 500-600 സിനിമാ താരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ യൂസഫ് ഈ അമ്മയുടെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം സന്തോഷമാണ്, ഒത്തിരി സന്തോഷമാണ്. കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എന്താ പറയാ, നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ അമ്മയുടെ മെമ്പറാണ് എന്നുള്ളത്. അഭിമാനം തന്നെയാണ്, കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും അവരെ പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ, എല്ലാവരും അംഗീകരിക്കപ്പെടുമ്പോഴാണ് നമുക്കൊരു അമ്മയുടെയൊക്കെ ഒരു മെമ്പർഷിപ്പ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴെങ്കിലും അമ്മയുടെ മെമ്പർഷിപ്പ് തിരിച്ചു കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ മെമ്പർഷിപ്പ് എടുത്തു. അന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് ബാബുചേട്ടൻ എനിക്ക് ഇങ്ങനെ മെമ്പർഷിപ്പ് പോകണം എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കണം, ഓക്കെ, നീ പിന്നെ ചെയ്ത സിനിമയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ലിസ്റ്റ് എടുത്ത് 10-20 സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പേരൊക്കെ ഉള്ളത്. അങ്ങനെ ചെയ്തു. അപ്പൊ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടിനി ടോം, മോഹൻലാൽ ഉൾപ്പെടെയൊക്കെ, സാറൊക്കെ ഉൾപ്പെടെയൊക്കെ എല്ലാവരും അംഗീകരിച്ചു. അത് എനിക്ക് മെമ്പർഷിപ്പ് വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്, യോഗ്യത ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. 100,000 രൂപയാണ് മെമ്പർഷിപ്പ് അങ്ങനെ എനിക്ക് തോന്നുന്നത് അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മെമ്പർഷിപ്പ് ഫീ തിരികെ ചോദിച്ച ഒരു കഥബാക്കിയായി ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പൊ ബാബുചേട്ടൻ പറയണം, അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാഷ് തിരിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, അത് വേണ്ട അത് വേണ്ട, അതങ്ങനെ കിടക്കട്ടെ. അങ്ങനെ പിന്നെ എന്റെ ഭാഗ്യത്തിന് ഞാനത് തിരിച്ചു വായിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ചെയ്ത ഒരു വലിയൊരു മണ്ടത്തരവും വിഡ്ഢിത്തരവും ലോക ഫൂളിഷ്നെസ്സും ആകുമായിരുന്നു. പക്ഷെ ഞാൻ അത്ര കഷ്ടപ്പാടില്ല, ഞാനത് അത് ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രയോജനങ്ങൾ. സത്യം പറയാമെങ്കിൽ അമ്മേനെ പോസ്റ്റ് ചെയ്യണതല്ല, കഴിഞ്ഞ ഓണത്തിൽ എന്താ പറയുക, എൻ്റെ വീട്ടിൽ അമ്മ തന്ന 5,000-6,000 രൂപയുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഒരു സാധനം വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇട്ട് കൊടുത്തപ്പം നമ്മള് അതിനു മുമ്പ് ഗവൺമെന്റ് തരുന്ന കിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ, 5-6 ഐറ്റം. ഇത് 1,900 ഐറ്റം കണ്ടിട്ട് ഞാൻ മക്കളും ഭാര്യയ്ക്ക് ഇങ്ങനെ കണ്ടു തന്നിട്ട് അല്ല, ഞാൻ അന്ന് 25,000 രൂപ കൊടുത്തിട്ടുണ്ട്. അല്ല, യൂസഫ് പറഞ്ഞാൽ ആ കിറ്റ് കണ്ടപ്പോ അമ്മേന്ന് കിട്ടി കൊണ്ട് എന്റെ അമ്മ പോലും കിട്ടിപ്പോയി. ഇത്രയും കാര്യം, ഇത്രയും സാധനങ്ങളും തരുന്നില്ല, ആ ഒരു സന്തോഷം എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. പിന്നെ ഈ ഒരു ഒത്തുചേരലുണ്ടല്ലോ, ഈ ഒരു ഒത്തുചേരൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മുടെ ജനറൽ ബോഡിക്ക് ചേരുമ്പോൾ ആ ഒരു എനർജി എന്ന് പറഞ്ഞ ഒരു വർഷം നമ്മൾ നിൽക്കുകയാണ് അല്ലേ. എല്ലാവരുമായിട്ട് നമ്മൾ കണ്ട് സംസാരിച്ചു. പിന്നെ ടിനിയൊക്കെ പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒരു സംഘടനയുണ്ട്, ആ സംഘടനയ്ക്ക് പോലും അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന നിന്ന് കിട്ടുന്ന സഹായം അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് പ്രചോദിച്ചിരിക്കും അമ്മ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു, അതൊരിടക്ക് വെച്ചിട്ട് നിന്നു. സ്പോർട്സ് ുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങൾ അത് പുനരുജ്ജീവിപ്പിക്കുന്നത്, തിരിച്ചു കൊണ്ടുവരാത്തത്. പ്രജോദ് സ്ഥിരമായിട്ട് ടീമിലുണ്ടായിരുന്നു, അതെന്താണ് അങ്ങനെ സ്റ്റോപ്പായി പോയത്? സ്റ്റോപ്പായി പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മളിപ്പം ഒന്ന് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട സ്റ്റാർസുകളുടെ ഡേറ്റുകൾ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. കാര്യം അവിടുന്ന് വരുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, അടുത്ത മാസമായിരിക്കും ചിലപ്പോൾ കളി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേരെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ളവരുടെ ലാലേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളൂ, സ്റ്റാർസുകൾ ഉണ്ടെങ്കിൽ അതിനകത്തൊരു പരസ്യങ്ങളും ഇതൊക്കെ വരികയുള്ളൂ. അപ്പോൾ അങ്ങനൊരു ഡേറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കോവിഡൊക്കെ വന്നതോടുകൂടി തന്നെ ആ ഒരു 2 വർഷം ഗ്യാപ്പൊക്കെ വന്നതോടുകൂടി പിന്നെ മര്യാദ കളിച്ചില്ലെങ്കിലും പറഞ്ഞു അല്ല, കോഴയൊന്നും ഓഫർ ചെയ്തില്ല. കോഴ ഓഫർ ചെയ്യാനുള്ള കളികാരൊക്കെ ഉണ്ടോ? നമ്മൾ വേണേ അങ്ങോട്ട് ഓഫർ ചെയ്യും. കോഴ വാങ്ങിക്കാന്ന് പറഞ്ഞൊരു കളികാരനാകട്ടെ. പിന്നെ യൂസഫിന് ഇപ്പോ ലാജോ സാറിന്റെ ഒരു ലിസ്റ്റിൽ വരിക എന്ന് വെച്ചാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. 3-4-5 കാസ്റ്റാണ് അതിന്റെ അകത്ത് ഉള്ളത്. അതിൽ പ്രധാന കഥാപാത്രം ജീവിച്ചത്
അപ്പൊ ഇനി അടുത്ത എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്? അതായത് നമ്മള് വീട്ടിൽ കരയണ കൊച്ചിന്റെ പാലും ആഴ്ചയിൽ അഞ്ച് നടന്മാരെ ഇടയ്ക്ക് വരിക എന്ന് വെച്ചാൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ലാൽജോസ് പറഞ്ഞിട്ട് പറഞ്ഞാ ഞാൻ എന്റെ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തു, ആ കഥാപാത്രം ക്ലിക്കായി എന്ന് പറഞ്ഞ് നീ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ വീട്ടിലേക്ക് ആൾക്കാരോട് തരില്ലോട്ടോ, നിനക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വരെ അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. ചോദിക്കാനുള്ള കാര്യം, ഇനി ഒരാഴ്ച ഓരോ സാധനം ഒരു സാധനം ഇട്ടുണ്ട്, വൈറലായ ഒരു സാധനം ഇട്ടിട്ടുണ്ടേ കാര്യം, ഒരാഴ്ച എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ പരിപാടി പുള്ളിയുടെ രീതിയിൽ വൈറലാണ്. കുറെ പേരിക്കുന്ന സത്യം പറഞ്ഞാൽ എന്നെ വളരെ അടുത്ത് അറിയുന്ന ആൾക്കാർ വരെ അയ്യോ അത് യൂസഫ് ആയിരുന്നു എന്നുള്ള ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ എന്താ പറയാ, നമ്മുടെ പിന്നെ കോഴിക്കോട്ടിലെ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ നിർമ്മൽ പാലാടി, അവന്റെ അടുത്ത ഫ്രണ്ടാ, അവരിത് എന്റെ ഈ സിനിമ മിയാവ് ഫുള്ള് കണ്ടിട്ട് ഞാനാണ് ആ ദുബായിലെ ഏതോ ഒരു രാജോ സാറിന്റെ കൂട്ടുകാരനാണെന്നുള്ള അവര് അടിച്ചിട്ട് ഫേസ്ബുക്കിൽ എന്റെ പേര് കണ്ട് ക്ലിക്കായിരുന്നു. അല്ല യൂസഫിനെ അങ്ങനെ കണ്ടിരിക്കുന്ന ഭയങ്കര സൗണ്ട് ആയിട്ടാണ് കണ്ടത്. അതെന്താ നമ്മളൊക്കെ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ആകെപ്പാടെ നമ്മുടെ സൗണ്ട് മിമിക്രിക്കാരെ കൊണ്ടുപോകുന്ന സൗണ്ട് എത്ര 1500 watts സൗണ്ട് 15,000 ആൾക്കാർ. ഈ 15,000 ആൾക്കാരിൽ നമ്മൾ 1500 സൗണ്ട് ഇട്ട് നമ്മളെ മിമിക്രി ആണെങ്കിൽ എന്നാലും ബേക്കിലേക്ക് ആള് കിട്ടുള്ളു, അല്ലെങ്കിൽ അവിടുന്ന് ബേക്കിൽ നിന്ന് കൂവും. നമ്മൾ അങ്ങനെ കളിച്ച് പഠിച്ചു വന്നോണ്ടാണ് നമുക്ക് അത്ര ക്വാളിറ്റി പറഞ്ഞു പോയത്. നമുക്കും പണ്ട് 25,000 watts സൗണ്ട് 15 പേരുവാണെങ്കിൽ നമ്മളും നടന്നേ. ഇപ്പഴത്തെ ആൾക്കാർക്ക് 25 പേരുണ്ട് 25,000 watts സൗണ്ട് ഉണ്ട്. അപ്പൊ അവർക്ക് പതുക്കെ പറഞ്ഞാൽ മതി, എല്ലാം കേക്കും. നമ്മുടെ ഒരു ഭാഗ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിമില് പടം ചെയ്തിട്ടില്ല, ടെക്നോളജി ഒക്കെ മാറി മാറി വന്നിട്ട് കുറെ തലമുറ നമുക്ക് കാണാൻ പറ്റും. മുക്കാല ആലേട്ടൻ അത് കഴിഞ്ഞപ്പോ പുതിയൊരു തലമുറ വരെ എത്തിയിരുന്നില്ല. അപ്പൊ ഇതിന്റെ മൊത്തത്തില് ഒരു അവലോകനം നടത്താൻ ചോദിക്കുന്നതിൽ അത്രയും വലിയ കൃഷിയമ്മമാരല്ല ഇരിക്കുന്നത്, പക്ഷെ എല്ലാത്തിലും എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ വരുമ്പോ മുക്കേനെ കാണാറുണ്ട്, അല്ല അമ്മയുടെ ഓഫീസിൽ വരുന്ന ആലേട്ടനെ കാണാൻ പുതിയ ആൾക്കാർ വരുന്നത്. അപ്പൊ തുറന്നു പറയുകയാണെങ്കിൽ, അതായത് ആരും സൂക്ഷിക്കാൻ വേണ്ടിട്ടില്ല, ഇപ്പൊ പുതിയ ആൾക്കാരിലും ഇവരിലും ഒക്കെ ഉള്ള സ്വഭാവ ഗുണങ്ങളും ദൂഷ്യങ്ങളും എന്താണ്? അവരുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാരും നല്ല സ്വഭാവ ഗുണങ്ങളാണല്ലോ, അതൊക്കെ എനിക്ക് പറയുമല്ലോ. അതങ്ങനെ പറയാൻ പാടുള്ളൂ. ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് എല്ലാരും പിന്നെ അങ്ങനെ 100% നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ആർക്കും ആർക്കും പറയാൻ പറ്റില്ല. ടിനിക്ക് ടിനിന്റെ ആയിട്ടുള്ള നന്മകളും ഉണ്ട് എന്ന് ചെറിയ ചെറിയ തിന്മ അതല്ല, ആറ്റോമാറ്റിക് ആണ്. എനിക്കും ഉണ്ട്, ഞാൻ അത്ര നല്ലവരൊന്നും അല്ല, എനിക്ക് നന്മകളുണ്ട് തിന്മകളുണ്ട്, അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. പക്ഷെ അത് നമുക്ക് ആ തിന്മകൾ മറ്റുള്ളവർക്ക് എന്നിട്ട് അനുഭവം കൊടുക്കായിരുന്നു മതി, നന്മകൾ കൊടുക്കുക, തിന്മകൾ മറ്റുള്ളവരെ അറിയിക്കായിരിക്കും. അതാണ് വീർപ്പുണ്ടെന്നല്ല, ഞാൻ ഈ പ്രത്യേകിച്ച് അമ്മക്കാലായിട്ട് നമുക്കറിയാലോ ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങളും ഇവരൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെ മറ്റുള്ളവരായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന, ഇതാണ് ഗുരു എക്സ്പീരിയൻസ് ആണ് ഗുരു എന്ന് നമുക്ക് കാണിച്ചുന്ന ആൾക്കാരാണ്. പുതിയൊരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരും നന്നായിട്ട് വർക്ക് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. പിന്നെ അതിനകത്തൊരു പെരുമാറ്റത്തിന്റെ ചില ചില പ്രശ്നങ്ങളിലൂടെ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് അല്ലെ എന്തെവിടെ പറയണം. ഇപ്പൊ നമ്മള് ചില സമയത്ത് ചില പൊട്ടിത്തെറിച്ച് പറയാറുണ്ട്, അവരുടെ വികാരങ്ങൾ ചില ഫേസ്ബുക്കിലൂടെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അടക്കി വെച്ച് അവരുടെ അല്ല ചിന്നിയുടെ കാര്യമല്ലോ അതല്ല പറഞ്ഞത്. നമ്മുടെ മോഹൻലാൽ സാർ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമ്മളെല്ലാരും ഉണ്ട്. ടിനി ഉണ്ടെന്ന് നമ്മളൊരു ദുബായിൽ ഒരു പ്രോഗ്രാം വരുമ്പോ ഈ ലാലേട്ടന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു ഓണത്തിന്, ജയറാം ഷോ ജയറാമിന്റെ പക്കമുണ്ട്. അപ്പൊ ജയറാം ഷോക്ക് ഞങ്ങൾ ദുബായി പോയിപ്പോ ലാലേട്ടൻ പണ്ട് പറഞ്ഞു ഓണത്തിന് ഞങ്ങളുടെ എന്റെ ഹോട്ടലിൽ വേണം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ എല്ലാവരും ദുബായിൽ ലാലേട്ടന്റെ നല്ല അടിപൊളി സദ്യയെ കഴിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഫോട്ടോ ഇതാണല്ലോ, ഇത് എല്ലാവരെയും അങ്ങനെ മൊബൈലും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല, ഈ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ലാലേട്ടന്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന സംഭവമാണ് പിന്നെ സെക്ഷൻ. ലാലേട്ടൻ ഇരിക്കുന്നു, എല്ലാവർക്കും ആഗ്രഹമുള്ള ലാലേട്ടന്റെ ഫോട്ടോ എടുക്കാൻ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കും ലാലേട്ടനോട് ഫോട്ടോ എടുക്കണം. ലാലേട്ടൻ ഇങ്ങനെ യാത്രയുമായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു 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 ഒരു 10-50 പേര് ലാലേട്ടൻ ആത്മാർത്ഥമായിട്ടൊക്കെ തന്നെ ചിരിച്ചിരുന്നു. പിന്നെ പിന്നെ യാത്രയോട് ഓടെ വേറെ ആളുകൾക്ക് ആരാണ് വന്നിരിക്കുന്നത് പോലും കാണാൻ നോക്കാൻ പറ്റില്ല, കാരണം അത്തരത്തിൽ ആൾക്കാർക്ക് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഒറ്റ ക്ലിക്കേ ഉള്ളു, ഒരൊറ്റ ക്ലിക്കേ ഉള്ളൂ, ആ ക്ലിക്കിൽ നിന്ന് അടുത്താൾ വന്ന് കൈ ഇട്ടോളാം. അപ്പൊ പക്രു ഇട്ടു ഇട്ടു ആശേഷമാണ് എൻ്റെ അത്. ഞാനിങ്ങനെ ഇട്ട് ലാലേട്ടൻ ഇങ്ങനെ കൊളത്ത് കൈയിട്ട് ആ സമയത്ത് ആര് ക്ലിക്ക് ചെയ്യണ സമയത്ത് ആര് ലാലേട്ടന ലാലേ എന്ന് വിളിച്ച്. അപ്പൊ എന്നെ കണ്ട് നിങ്ങൾ എനിക്ക് കിട്ടിയ ഫോട്ടോ മാത്രമേ എന്റെ ഇങ്ങോട്ട് വൈരാഗ്യം വഴക്കമുള്ള പോലെ ലാലേട്ടൻ ഇങ്ങനെ ഒറ്റ ക്ലിക്കേ ഉള്ളു. കാര്യം
എനിക്ക് കിട്ടിയപ്പോ അക്കൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയപ്പോ ഇതിങ്ങനെ നിൽക്കണം, എവിടെ കൊണ്ടിട്ട് അത് കൊണ്ടിട്ട് എവിടെ കാണിക്കാനാ. വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ, ഇത് ജസ്റ്റ് തുടക്കം മാത്രമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കും തമാശകളുമായിട്ട്. അപ്പൊ നമ്മളോടൊപ്പം സഹകരിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സംഘടനയാണ്, നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നു. അമ്മയുടെ ഓഫീസിൽ നമുക്ക് ഫ്രീഡം ആയിട്ട് സംസാരിക്കുന്ന പറ്റുന്ന പോലെ ലോകത്ത് ഒരു സ്ഥലം ഉണ്ടാവും. അപ്പൊ ഇപ്പുറത്താണെങ്കിൽ ആലേട്ടന്റെ ഓഫീസാണ്, അപ്പുറത്തെ ഡെവലപ്പാവിന്റെ ഓഫീസ്, ഇടയിലൊക്കെ നമുക്ക് ഇരിക്കാൻ. നമുക്ക് പിന്നെ ഓഫീസില്ലാത്തവിടെ നമ്മുടെയൊക്കെ കഥകൾ പറയാമെങ്കിൽ ഒരു 10-500 എപ്പിസോഡ് ആ ലക്ഷത്തിലേക്ക് മാത്രം പോയാൽ മതി. അതൊക്കെ ഇനി വരും, തുടക്കം മാത്രമാണ്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനല് അമ്മയുടെ യൂട്യൂബ് ചാനൽ പുതുമകളോടുകൂടി തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.